ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ബ്ലോഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഫ്രീഡം ഫൈറ്റ് എന്ന മലയാളം മൂവിയെ കുറിച്ചാണ്. എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ഈ സിനിമ ഒരു ആന്തോളജി സിനിമയാണ്. അതായത് മൂന്നാലഞ്ച് ഷോർട്ട് സ്റ്റോറീസ് കമ്പൈൽ ചെയ്തിട്ട് ഒരു വലിയ സിനിമ ആക്കി മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ മൂന്നാലഞ്ച് ഡയറക്ടേഴ്സ് ഈ സിനിമക്കുണ്ട്, കുറേ ആക്ടേഴ്സും ഇതിനുണ്ട്. അതിലേറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് രജിഷ വിജയനും ജോജു ജോർജാണ്. അപ്പം ഈ സിനിമയിൽ അഞ്ച് ഷോർട്ട് സ്റ്റോറീസാണ് മൊത്തത്തിലുള്ളത്. അഞ്ച് ഷോർട്ട് സ്റ്റോറീസും ഭയങ്കര മെസ്സേജ് ഓറിയൻറ്റഡ് ആയ ഷോർട്ട് സ്റ്റോറീസാണ്. ഒന്നും ചുമ്മാ പറഞ്ഞു പോകുന്നൊരു ഒരു സിനിമയല്ല. എല്ലാത്തിലും ഭയങ്കര ഇൻഡെപ്ത് നമുക്ക് ചിന്തിക്കാൻ മാത്രമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകളാണ്. അത് ഈ സിനിമയിൽ വളരെ നല്ലൊരു പോസിറ്റീവ് ആസ്പെക്റ്റുമാണ്. ഈ സിനിമയുടെ കാസ്റ്റിങ്ങും അഭിനയവും ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ കാസ്റ്റിംഗ് ഒന്നും തിരക്കേടില്ല. സ്റ്റാർസ് ആയിട്ട് ഇവർ ജോജു ജോർജും രജിഷ വിജയനാണ് ഏറ്റവും അതിലൊരു പ്രോമിനൻറ്റ് മെയിൻ സ്ട്രീം സ്റ്റാർസ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ആക്ടിങ്ങിനെ പറ്റി കാര്യമായ കുറ്റം പറയുന്നില്ല. ആവറേജ് രീതിയിൽ വലിയ കുറ്റം പറയാത്ത രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം വളരെ എൻ്റർടൈനിങ് ആണ്. ആ മെസ്സേജ് വളരെ ലൈറ്റായിട്ടാണ് രജിഷ വിജയൻ അഭിനയിച്ചിരിക്കുന്ന ഷോർട്ട് സ്റ്റോറി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് നമുക്ക് ലൗഡ് ആൻഡ് ക്ലിയറുമാണ്. അത് ആ മെസ്സേജ് നമ്മളെ കല്യാണപ്രായത്തെ യങ്സ്റ്റേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. എല്ലാ മെസ്സേജും സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ അവരെ ഫ്രീഡം അടിച്ചമർത്തൽ, അവരെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ഷോർട്ട് സ്റ്റോറിയും സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഈ അഞ്ച് ഷോർട്ട് ഫിലിം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്താൽ തന്നെ ഈ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് ഭയങ്കര ലൈറ്റും എൻ്റർടൈനിങ് ആയിട്ടും ചെയ്തിരിക്കുന്നത്. ബാക്കി നാല് ഷോർട്ട് ഫിലിമും മെസ്സേജിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അവർ ഭയങ്കരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ അതിനകത്ത് ചേർക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ വിഷയങ്ങളെല്ലാം കുറച്ച് ഡാർക്കാണ്. ഫസ്റ്റ് വിഷയം മാത്രമാണ് ശരിക്കും അത്രയും ലൈറ്റായിട്ട് നമുക്ക് സിമ്പിളായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നത്. ബാക്കി നാലും അത്യാവശ്യം ഡാർക്ക് വിഷയങ്ങൾ തന്നെയാണ്. അത് അവർ നല്ല ഡാർക്ക് രീതിയിൽ തന്നെ ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്ട് എന്ന് നോക്കിയാൽ ചെറിയൊരു പോരായ്മയാണ്. നമുക്ക് കുറച്ചും കൂടി എൻ്റർടൈനിങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജസും കുറച്ചും കൂടി ലൗഡ് ആൻഡ് ക്ലിയർ ആയിട്ട് ഓഡിയൻസ് സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി ചില ഷോർട്ട് ഫിലിംസിൻ്റെതൊക്കെ എന്തെന്നാ ഇപ്പോൾ ഈ രീതിയിലാക്കി കുറച്ചും കൂടി എൻ്റർടൈനിങ് ആക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് യെസ്, ആ മെസ്സേജ് ഓറിയൻറ്റഡ് ആണ് ഈ സിനിമ. ആ ഒരു കാര്യത്തിൽ അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഈ സിനിമ മൊത്തത്തിൽ കാണാൻ വേണ്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഭയങ്കര മെസ്സേജസൊക്കെ അറിഞ്ഞ സമൂഹത്തിലെ കുറേ പ്രശ്നങ്ങൾ അറിയാൻ ചാൻസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ഇത്. വളരെ വളരെ ഇണ്ട് വളരെ വളരെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. സോ ആ കാര്യത്തിൽ സിനിമ ഉദ്ദേശിച്ച പോലെ തന്നെ സിനിമക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്യൂർലി എൻ്റർടൈൻമെൻറ്റ് വാല്യൂക്ക് മാത്രം കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണ് നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കലാമൂല്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് കണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞൊക്കെ കേട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇത് സോണി ലിവിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് കാണാം. അതേപോലെ തന്നെ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അടുത്ത വ്ളോഗ് വരെ ഹാവ് എ ഗ്രേറ്റ് ടൈം.